വടക്കൻ ഗാസയിൽ പട്ടിണി ആയിരങ്ങളുടെ മരണത്തിന് ഇടയാക്കുമെന്ന ആശങ്കയ്ക്കിടയിലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ ഇസ്രായേൽ സേന വീണ്ടും ഇരച്ചുകയറി രോഗികളെ അടക്കം കൂട്ടക്കൊല നടത്തി. അൽജസീറ അറബിക് റിപ്പോർട്ടർ ഇസ്മായിൽ അൽ ഗൗൽ അടക്കം 80 പേരെ പിടിച്ചുകൊണ്ടുപോയി. ഇവരെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷം അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി അൽജസീറ റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനിടെ 81 പേർ കൊല്ലപ്പെട്ടു. ഗാസയിലെ അൽഷിഫ ആശുപത്രിക്ക് നേരെ ഇനിയും ആക്രമണം നടത്തുമെന്ന സൈന്യം മുന്നറിയിപ്പ് നൽകി. അറസ്റ്റിലായ അൽജസീറയുടെ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരെ 12 മണിക്കൂറിന് ശേഷമാണ് ഇസ്രായേൽ മോചിപ്പിച്ചത്. വിവസ്ത്രരാക്കി സൈന്യം മർദ്ദിച്ചതായി വിട്ടയച്ച മാധ്യമപ്രവർത്തകർ പറഞ്ഞു. ഇസ്രായേൽ സേന അഴിഞ്ഞാട്ടം തുടരുന്ന ആശുപത്രിയിൽ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നതായി ഡോക്ടർമാർ പറയുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അധിനിവേശ സൈന്യം നടത്തുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയവും പറഞ്ഞു. ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരും കുടിയൊഴിപ്പിക്കപ്പെട്ടവരുമായ 30,000-ത്തോളം പലസ്തീനികൾ അൽഷിഫ ആശുപത്രിയിലും പരിസരത്തുമായി അഭയാർത്ഥികളായി കഴിയുന്നുണ്ട്. ഇവരും ആശുപത്രി ജീവനക്കാരും ആശുപത്രിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആശുപത്രിയുടെ സർജറി ബ്ലോക്കിലാണ് ഇസ്രായേൽ സേന ആക്രമണം അഴിച്ചുവിട്ടു തുടങ്ങിയത്. ആശുപത്രിയുടെ പരിസരവും മുറ്റവും ബുൾഡോസറുകൾ ഉപയോഗിച്ച് കിളച്ചുമറിച്ചു. ഗാസയിൽ പട്ടിണി മൂലം ജനങ്ങൾ മരിക്കുന്ന അവസ്ഥയിൽ അന്തർദേശീയ സമൂഹം ലജ്ജിക്കണമെന്ന യു എൻ റിലീഫ് മേധാവി മാർട്ടിൻ ഗ്രിഫിത്തും വ്യക്തമാക്കി. ഖത്തർ കേന്ദ്രീകരിച്ച് താൽക്കാലിക വെടിനിർത്തൽ ചർച്ച പുനരാരംഭിച്ചിരിക്കെ അൽഷിഫ ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണവും വടക്കൻ ഗാസയിലെ പട്ടിണി സാഹചര്യവും മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത നടപടിയും ഇസ്രായേലിനെതിരെ ലോകതലത്തിൽ പ്രതിഷേധം ശക്തമാക്കി. അന്തർദേശീയ സമ്മർദ്ദത്തെ തുടർന്നാണ് അൽജസീറ റിപ്പോർട്ടറിനെയും മറ്റു മാധ്യമപ്രവർത്തകരെയും ഇസ്രായേൽ വിട്ടയച്ചത്. മാധ്യമപ്രവർത്തകരുടെ ഉപകരണങ്ങളും സേന നശിപ്പിച്ചു. അൽഷിഫ ആശുപത്രിക്ക് നേരെ 4-ാം തവണയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ആശുപത്രിയിൽ 20 പലസ്തീനികളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന അറിയിച്ചു. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അതിലും കൂടുതലാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. നിരവധി പേർക്ക് പരിക്കുണ്ട്. ആശുപത്രി വളഞ്ഞ സൈന്യം ഇനിയും ആക്രമണത്തിന് നീക്കം നടത്തുന്നതായ റിപ്പോർട്ടുകളും പുറത്തു വന്നു. ആയിരങ്ങളാണ് ആശുപത്രിയിലും പരിസരത്തുമായി കഴിഞ്ഞുകൂടുന്നത്. വെസ്റ്റ് ബാങ്കിൽ 35 പലസ്തീനികളെ കൂടി ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തു. പട്ടിണി പിടിമുറുക്കിയ ഗാസ തുറന്ന ശ്മശാനമായി തീർന്നതായി യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയകാര്യ മേധാവി ജോസഫ് ബോറലും പറഞ്ഞു. വെടിനിർത്തൽ കരാർ ചർച്ചയുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയിൽ കടുത്ത ഭിന്നതയാണുള്ളത്. ഹമാസിനെ അമർച്ച ചെയ്ത് എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കും വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. ഹമാസ് അൽഷിഫ ആശുപത്രി കേന്ദ്രമായി പുനഃസംഘടിപ്പിക്കുന്നുവെന്നാരോപിച്ചാണ് പുലർച്ചെ ആക്രമണം നടത്തിയത്. എന്നാൽ ആരോപണം ഹമാസ് നിഷേധിച്ചു.